വെരി ഗുഡ് ഇനി നമുക്ക് ചെറിയ സോങ് കേട്ടാലോ അപ്പൊ നമ്മളെല്ലാരും വവൽസ് പറഞ്ഞില്ലേ ബോർഡിൽ നോക്കി പറഞ്ഞില്ലേ നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും സ്കൂളിലത്തെ ബോർഡാണെന്നല്ലേ ആ അപ്പൊ നമ്മൾ ബോർഡിൽ നോക്കി പറഞ്ഞു ഇനി നമുക്ക് അടുത്ത എന്താ പറയണ്ടേ കോൺസണന്റ് അല്ല അടുത്ത വവൽസിൻ്റെ ഉച്ചാരണം പറയണ്ടേ പ്രൊണൗൺസിൻ്റെ പറയണ്ടേ നമുക്ക് ആ പറയണല്ലേ അപ്പൊ നോക്കിക്കോ ഓർക്കണുണ്ടോ ആ മിസ് ചോദിച്ചത് മനസ്സിലായിട്ടില്ലല്ലേ വവൽസിൻ്റെ ഉച്ചാരണം അല്ലേ നമ്മൾ കഴിഞ്ഞ എൽ കെ ജി ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഓർമ്മണ്ടോ ആ ഇപ്പോഴാണ് ഓർത്തത്
എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? ഏന്ന് പറയുമ്പോ എന്ത് ഉച്ചാരണായിരുന്നു? ആ പറ. ആ വെരി ഗുഡ്. എന്ത് ഉച്ചാരണായിരുന്നു? ആ ഇയോ ഏ ഐ ഇ. വെരി ഗുഡ്. ഓ ഓ യു ആ. അപ്പൊ ഇനി നമ്മൾ ബബിൾസ് കണ്ടാലേ, നമ്മൾ ബബിൾസ് കണ്ടാൽ മിസ് പറയട്ടെ, ബബിൾസ് കണ്ടാലേ നിങ്ങൾ ഏ ഇ ഐ ഓ യു എന്ന് പറയുന്നതിന് പകരം അതിൻ്റെ ഉച്ചാരണം വെച്ചിട്ട് പറയാം. എങ്ങനെ? ആ ഏ ഇ ഓ ആ. എങ്ങനെയായിരുന്നു? ആ ഏ ഇ ഓ ആ ഒന്ന് പറഞ്ഞേ. ആ വെരി ഗുഡ്. എല്ലാ കുട്ടികളാണ്, ഒന്നുകൂടെ പറ. ആ ഏ ഇ ഓ ആ ലേ. ഇങ്ങനെയല്ല ഉച്ചാരണം. ആ ഇനി നമുക്ക് എന്ത് പഠിക്കാറുണ്ട്? കോൺസെന്റ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി വർക്ക് വേണ്ടേ? ആ ഇപ്പൊ തന്നെ കുറേ കള്ളത്തിയാളൊക്കെ ഉണ്ട്, കള്ളത്തിയാളും കള്ളന്മാരൊക്കെ ഉണ്ട്. വർക്ക് ചെയ്തായിരിക്കാൻ മടിയുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നല്ല കുട്ടികളായിട്ട് ടീച്ചർ തന്നെ വർക്ക് അന്ന് തന്നെ ചെയ്തിട്ട് മിസ്സിനെ അയച്ചു തരും. രാത്രി 10 മണി വരെ മിസ് നിങ്ങൾ വർക്ക് നോക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? അന്ന് തന്നെ ചെയ്തിട്ട് മിസ്സിന് വർക്ക് അയച്ചു തരാം. അങ്ങനെയല്ല നല്ല കുട്ടികളെ? ആ അപ്പൊ ഇനി നോക്ക്, നമുക്ക് ഒരു കുഞ്ഞു വർക്ക് മിസ് തരാം. ഏ ഇ ഐ ഓ യു. അങ്ങനെയാണോ പറയാ? അല്ല. ആ ഏ ഇ ഓ ആ. എന്ത് ചെയ്യണം? താഴേക്ക് താഴേക്ക് എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് മിസ്സിന് അയച്ചു തരാം. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാ? മിസ് പറഞ്ഞ വർക്കുകളൊക്കെ നല്ല കുട്ടികളായിട്ട് ചെയ്യാം. അമ്മമാരെ കൊണ്ടും അപ്പന്മാരെ കൊണ്ടും ഒന്നും ചെയ്യിപ്പിക്കരുത്. നിങ്ങൾ തന്നെ ചെയ്തിട്ട് എന്ത് ചെയ്യാം? മിസ്സിനെ വിട്ടില്ല. ഓക്കെ അല്ലേ?